നമുക്കൊപ്പം ഇപ്പോൾ എം ലിജു കോൺഗ്രസ് നേതാവ് ചേരുകയാണ്. ശ്രീ ലിജു, നമ്മുടെ നാട്ടിൽ ഒരു സമാനതകളില്ലാത്ത ഒരു തട്ടിപ്പ്, ഒരു ജീവിക്കാൻ പാടുപെടുന്ന അമ്മയോട് സഹോദരങ്ങളും അയൽക്കാരും ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പിന്റെ വിവരമാണ് ലിജുവിന് ഏറ്റവും പരിചിതമായ ഒരു സ്ഥലത്തു നിന്ന് വരുന്നത്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ് പൊന്നമ്മ എന്ന സ്ത്രീയുള്ളത്. അവരെയാണ് സഹോദരങ്ങൾ ചേർന്ന് തട്ടിപ്പ് നടത്തി. അവരുടെ ഒരു സെന്റും അതിലെ ഒരു ടോയ്ലറ്റിന്റെ അത്രയും മാത്രം വലിപ്പമുള്ള ഒരു വീടും സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ വാർത്തയിലൂടെ ആയിരിക്കും താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്? ഈ കേട്ട വാർത്ത അനുസരിച്ച് പെങ്കിന്റെ വസ്തുതകൾ കൂടുതൽ അറിയില്ല, പക്ഷേങ്കിലും കേട്ടതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ക്രൂരമായ ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഒരാള് ജീവിച്ചിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് വളരെ ദുരിതാവസ്ഥയിൽ, ഇപ്പൊ കേട്ടതനുസരിച്ചാണെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മയാണ്. അവരുടെ ഭൂമി വ്യാജരേഖ തയ്യാറാക്കി തട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിന്ദ്യമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യമാണ്. അതോടൊപ്പം എനിക്ക് ഇതിൽ ഇപ്പോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇപ്പൊ സബ് രജിസ്ട്രാർ ഓഫീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം പറഞ്ഞു. ഒരു രജിസ്ട്രേഷൻ നടക്കണമെങ്കിൽ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ച ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഹാജരാക്കി മാത്രമേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ. അപ്പൊ പിന്നെ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ രജിസ്ട്രേഷൻ നടത്തിയത്? അപ്പൊ രജിസ്ട്രേഷൻ നടത്തിയത് തെറ്റായ രീതിയിൽ ശരിയായ പ്രൊസീജിയേഴ്സ് കീപ്പ് ചെയ്യാതെ രജിസ്ട്രേഷൻ നടത്തിയെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. കൂടാതെ അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗൂഢാലോചനയിൽ ഭാഗമായി സബ് രജിസ്ട്രാർ ഓഫീസ് കൂടി പങ്കാളിയായി നടന്ന ഒരു തട്ടിപ്പിൽ നിർധനയായ ഒരു അമ്മ അവര് കേസ് കൊടുത്ത് ഇതിനെ കുരുക്കു മാറ്റണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? അപ്പൊ അതുകൊണ്ട് സർക്കാർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അടിയന്തരമായി ഈ ആധാരങ്ങൾ റദ്ദു ചെയ്യുകയും ഇവരുടെ ഭൂമി തിരികെ കിട്ടാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യണം. അതോടൊപ്പം വ്യാജരേഖ ചമയ്ക്കലുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അതിലെ ക്രിമിനൽ പശ്ചാത്തലം എന്താണ്, അതിന്റെ വലിയ ക്രിമിനൽ കൂടാതെ അതും അന്വേഷിക്കേണ്ടതുണ്ട്. ഒന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും ശ്രീ ലിജു, ഇവിടെ സഹോദരങ്ങൾ തന്നെയാണ്. ഇത് 6 പേർ അംഗങ്ങളുള്ള ഒരു വീടാണ്. അമ്മ മരിച്ചുപോയി. ആ അമ്മയുടെ സ്വത്തായിരുന്നു 6 സെന്റ് ഭൂമി. അതിൽ ഒരംശം കൂടി അല്ലെങ്കിൽ ഒരു ഭാഗം കൂടി ഇവർക്ക് ലഭിക്കേണ്ടതാണ്. അത് തരാനുള്ള ഒരു നീക്കം സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കി അപ്പോഴാണ് ഈ അമ്മ അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, തനിക്കും അവകാശപ്പെട്ടതാണല്ലോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ചെല്ലുമ്പോഴാണ് തനിക്കുണ്ടായിരുന്ന 1 സെന്റ് കൂടി അവർ തട്ടിയെടുത്തിരിക്കുന്നു. താൻ മരിച്ചു എന്ന രേഖ ഉണ്ടാക്കി തട്ടിയെടുത്തിരിക്കുന്നു എന്ന വിവരം അവർ അറിയുന്നത്. അപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നവരെ കുറിച്ച്, അയൽ വീട്ടിലെ ആളുകൾ തന്നെയാണ് ഈ വസ്തു വാങ്ങുന്നത്, ഈ തട്ടിപ്പ് നടത്തിയവരെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായോ സാമ്പത്തികമായോ വലിയ പിടിപാടൊന്നും ഉള്ളവരല്ല എന്നാണ് നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. സാധാരണക്കാരാണ് ഇവർക്കൊപ്പം ഉള്ളവരും എന്നാണ്. നമ്മൾ വലിയ വലിയ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഏതൊരു സാധാരണക്കാരനും ഇപ്പോൾ സ്വന്തം സഹോദരിയോ അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും തട്ടിപ്പ് നടത്താം അല്ലെങ്കിൽ എന്ത് തട്ടിപ്പും ഈ നാട്ടിൽ നടത്താം എന്ന തരത്തിൽ ആയിരിക്കുന്നു. ഒരാൾ മരിച്ചു എന്നൊക്കെ രേഖയുണ്ടാക്കി വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിൽ പോലും ആർക്കും ആരെയും തട്ടിപ്പിന് ഇരയാക്കാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അത്രമാത്രം ദുർബലമായിരിക്കുന്നു നമ്മുടെ സംവിധാനങ്ങൾ. പ്രശ്നം പറഞ്ഞാൽ ഉദാഹരണം, ഇപ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇത്ര ഒരു സഹോദരങ്ങളും സഹോദരിയുമാണ്. സഹോദരിയുടെ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി സഹോദരങ്ങൾ ശ്രമിക്കുന്നു. അവിടെ നടന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മിക്കവാറും ഇത്തരത്തിൽ അല്ലെങ്കിൽ വലിയ ദുഷ്ടബുദ്ധി ഒന്നുള്ള ആളുകളായിരിക്കില്ല ഈ സഹോദരങ്ങൾ പോലും. പക്ഷേ ഇത്തരം ട്രാൻസാക്ഷൻ, ഭൂമി ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ, അതിനെയും ഡോക്യുമെന്റ് തയ്യാറാക്കുന്നവരാകാം, അതോടൊപ്പം ഡോക്യുമെന്റ് തയ്യാറാക്കുന്നവർക്കൊക്കെ കിട്ടുന്ന ഉപദേശങ്ങളാണ് പലപ്പോഴും ഇത്തരം, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ആധാരം തയ്യാറാക്കും. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം, ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി ഉത്തരവാദിത്തപ്പെട്ടൊരു സർക്കാർ ഓഫീസ് ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രൊസീജിയർ ഇല്ലേ? കൂട്ടവകാശമുള്ള ഒരു ഭൂമി, എല്ലാവർക്കും തുല്യ അവകാശമുള്ള ഒരു കുടുംബ സ്വത്ത്, അത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു ഒരു ഒരാൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവിടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമല്ലേ? അവിടെ ഉദ്യോഗസ്ഥർ, ഇവിടെ ഒരു ചെക്കിൻ സിസ്റ്റം ഉണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞാൽ. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്നതിനപ്പുറത്ത് അവരൊക്കെ അവരുടെ ഭാഗത്ത് കൃത്യവിലോപം ഉണ്ടാവുന്നു. എന്നാൽ ഇവ പറയുന്നത് കേൾക്കുന്നത് എന്താണ്? അത് വേണമെങ്കിൽ ഈ പാവപ്പെട്ട സഹോദരി അന്വേഷിച്ച് പോകട്ടെ. അപ്പൊ ഇതിനകത്തൊക്കെ പിന്നിൽ ഒരു ക്രിമിനൽ ഡോക്യുമെന്റേഷൻ ഉണ്ട്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടാവുന്ന വലിയ കൃത്യവിലോപമുണ്ട്, ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്. ഇതെല്ലാം തന്നെ അന്വേഷിക്കപ്പെടുകയും നമ്മുടെ സിസ്റ്റം സോൾവ് പ്രൂഫ് ആകണം. ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം, യഥാർത്ഥത്തിൽ ഇവര് ഒരു ഒരു അമ്മ, അവർക്ക് ഓഫീസിൽ ചെല്ലുന്നതുകൊണ്ട് മാത്രമാണ് അവരെതിനെ കുറിച്ച് അറിയുന്നത് പോലും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ കാലശേഷം ആ വീട്ടിൽ അവിടെ അവശേഷിക്കുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന രണ്ട് കുഞ്ഞുങ്ങൾ മാത്രമാണ്. അവരനാഥരാകണം, അവർക്കൊന്നുമില്ല.
അവരെ പിന്നെ ഏതെങ്കിലും അനാഥാലയങ്ങളിലോട്ടോ മറ്റേതെങ്കിലും ആതുരാലയങ്ങളിലോ മാറ്റപ്പെടും. ഇങ്ങനെയാണ് പല സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി ഉണ്ടാവണം. ഇവിടെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യപ്പെടണം. എന്താണ് അവിടെ വീഴ്ച ഉണ്ടായതെന്ന് മനസ്സിലാക്കണം. അത് സർക്കാരിന്റെ തന്നെ ഇനിഷ്യേറ്റീവിൽ ഈ ഡോക്യുമെന്റേഷൻ റദ്ദ് ചെയ്ത് ഇവർക്ക് കിട്ടാനുള്ള പ്രതിരോധിക്കണം. തീർച്ചയായും അങ്ങനെ ഒരു ഇടപെടൽ തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണം. ഈ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടണം. പക്ഷേ അതിന്റെ നിയമ നടപടികളോ നൂലാമാലകളോ ആയി ബുദ്ധിമുട്ടാൻ ഈ അമ്മയെ അനുവദിക്കരുത്. തെറ്റ് ചെയ്തവർ, വീഴ്ച സംഭവിച്ചവർ തന്നെ മുൻകൈയെടുത്ത് ആ അമ്മയ്ക്ക് ആ ഭൂമി തിരിച്ചു നൽകാനുള്ള നടപടി ഉണ്ടാകണം. പിന്നീട് ആ അമ്മയ്ക്ക് ജീവിക്കാൻ, അത് സുമനസ്സുകളുടെ സഹായം, ആ അമ്മ അത് സ്വീകരിക്കുന്നോ ആഗ്രഹിക്കുന്നോ പോലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്രമാത്രം ബുദ്ധിമുട്ടിലാണ് ആ അമ്മ.